ഹായ് ഹലോ, ഗൗരീശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരീശങ്കരത്തിൽ ശങ്കർ എല്ലാവരോടും, തൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും വിവാഹം കഴിക്കണം, ഗൗരിയെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു കാര്യം പറയാൻ പോവുകയാണ്. വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കും, എന്താണ് സംഭവിക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ശങ്കർ ശ്യാമപ്രസാദ് പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് പോകുന്നതും വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ട് വന്നിരുന്നു. അതായത് ഓരോരുത്തരുടെയും ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ശങ്കർ വീട്ടുകാരോട് തനിക്കൊരു കല്യാണം കഴിക്കണം, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അവിടെ ഗൗരിയുടെ വീട്ടിൽ മറ്റൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. ഗൗരിയെ നാട് കടത്തുകയാണ്, കുറച്ച് ദിവസത്തേക്ക് ഗൗരിയെ മാറ്റി നിർത്താൻ തീരുമാനിക്കുകയാണ്. കല്യാണം മുടങ്ങി, അപ്പോൾ ഗൗരിയെ മറ്റൊരിടത്തേക്ക് മാറ്റി, ബന്ധുക്കളുടെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് മാറ്റി അവിടെ കുറച്ച് ദിവസം ഗൗരി നിൽക്കട്ടെ, ഗൗരി ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് ഇതാവണം. ശങ്കർ ഗൗരിയെ കാണാതാവുമ്പോൾ എല്ലാം വെച്ച് മടക്കി അവസാനിപ്പിച്ച് പോകുമെന്നൊക്കെ ഉള്ളൊരു തോന്നലിലാണ് ശ്യാമപ്രസാദ് നിൽക്കുന്നത്. അതായത് ഗൗരിയോട് ഇങ്ങനെ പറഞ്ഞ് ഗൗരിയെ വിടില്ല എന്നുള്ളൊരു വാശിയിൽ മുത്തശ്ശി നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും പറ്റില്ല അമ്മ, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഗൗരിയെ നാട് കടത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശങ്കർ വീട്ടിൽ ഈ ഒരു വിവരം അറിയിക്കാൻ പോവാണ്. അച്ഛനടുത്ത് തന്നെയാണ് ആദ്യം പറഞ്ഞത്, അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എനിക്ക് ഒരു കല്യാണം കഴിക്കണമെന്നുള്ളത്. അച്ഛന് ഭയങ്കര സന്തോഷമായി, മകൻ ആ വിവാഹം കഴിക്കാൻ പ്രായമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ. അതേസമയം ശങ്കറിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് കുറച്ചൊരു ക്രൂക്കഡ് മൈൻഡ് ഉള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റിനെ തന്നെ ഭരിക്കാൻ കഴിയുന്ന അത്രയും പവർ ഒക്കെ ഉള്ള ഒരാളാണ്, സാമ്പത്തികമായും അത്രയും മുന്നോട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അയാളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ച് മര്യാദയും അല്ലെങ്കിൽ അത്രയും ഇതൊക്കെ ഉള്ളത് ഈ പറയുന്ന ശങ്കറിനും ശങ്കറിൻ്റെ അമ്മയ്ക്കും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഏട്ടത്തി എന്ന് പറയുന്ന സ്ത്രീയും ഒരു പാവം, ഭയങ്കര ഭക്തി അങ്ങനെ ഒരു മാർഗത്തിൽ ജീവിക്കുന്ന, ബാക്കി പെങ്ങളായാൽ പോലും ഭയങ്കര അഹങ്കാരി, തൻ്റെടിയാണ്, പണമുള്ളതിൻ്റെയൊക്കെ ഹുങ്കും അഹങ്കാരവും ഒക്കെ കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ, ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഡിലേ ആണ്, പക്ഷേ ആ ഒരു പ്രമോദിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് മന്ത്രി പറഞ്ഞു വിട്ടൊരു കാര്യം നടത്താൻ വേണ്ടി നിൽക്കുകയാണ് ശങ്കറിൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അയാളെ വിളിച്ചിട്ട് ഒരു ഭീഷണിയുടെ സ്വരമാണ്, അയാളുടെ മകനെ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരമൊക്കെയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു തൻ്റെ സമ്പത്തിനും പ്രൗഢിക്കും ഒന്നും ചേരുന്ന ഒരു കുടുംബക്കാരല്ല ഗൗരിയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ ഗൗരിയുടെ വിവാഹാലോചനയുമായിട്ട് ശങ്കറിന് സമ്മതം മൂളാൻ പോകുമ്പോൾ എന്താണ് നടക്കുക. എന്തായാലും അച്ഛനും അമ്മയൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ഈ ഒരു പ്രണയം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന ആളോടാണ് പ്രണയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനി വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ശങ്കർ അവിടേക്ക് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു പക്ഷേ ഗൗരിയെ ആൾ മാറ്റിയിട്ടുണ്ടാവും, അവിടെ ഉണ്ടാവണമെന്നില്ല. അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും ശത്രുതയിലേക്കും പോകും. എന്തായാലും രണ്ട് കൂട്ടരും രണ്ട് കുടുംബക്കാരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം വിവാഹം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല, നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ പറയും വിവാഹം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമാണ് അല്ലെങ്കിൽ അവരാണ് എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരൊന്നിച്ചാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് വ്യക്തികൾക്കപ്പുറത്ത് രണ്ട് കുടുംബങ്ങൾ കൂടി ഒന്നാവുന്ന ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഈ രണ്ട് കുടുംബക്കാർക്കും ഒത്തുപോകാൻ പറ്റുമോ, അതായത് ഇവിടെ നമുക്കറിയാം നമ്മളുടെ ഒരു രീതി അനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടാലും അല്ലെങ്കിൽ കല്യാണം കഴിച്ചാലും മക്കളിൽ എപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധാലുക്കളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ പ്രശ്നം അവർ തമ്മിൽ തീർക്കണമെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും എടുക്കാനും ഒക്കെ എല്ലാവരും വരും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യസ്തങ്ങൾ അല്ലെങ്കിൽ ജീവിത രീതിയും ഒക്കെ വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ സ്വഭാവ രീതിയിലും വളരെ വിചിത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ആൾക്കാരാണ് ഇവിടെ ശങ്കറിൻ്റെ കുടുംബം. അപ്പോൾ എന്താണ് കഥയിൽ സംഭവിക്കാന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയറിയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം, ഇതുവരെ ബൈ.